കരുണാകൃപ പെയ്തിറങ്ങുന്ന രാത്രി. വലുതുകരം ഉയർത്തി സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതങ്ങളുടെ ഒരു രാത്രിയാണ്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ജനങ്ങൾ ശാലോം ടിവിയുടെ മുമ്പിൽ യേശുവിനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അത്ഭുതങ്ങളുടെ രാത്രിയിലാണ് നാം പങ്കുകൊള്ളുക. ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 34:10 ഇങ്ങനെ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും പ്രവൃത്തി നടക്കാത്ത തരം അത്ഭുതം ഇന്ന് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ലോകത്തിൽ ഒരു ജനതയുടെ ഇടയിൽ നടക്കാത്ത തരം അത്ഭുതം ഇന്ന് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് കർത്താവ് ഈ രാത്രിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. പുറപ്പാട് 34:10 ലോകത്തില് ഒരു ജനതയുടെ ഇടയിലും ഇതുവരെയും നടക്കാത്ത തരം അത്ഭുത പ്രവൃത്തി ദൈവമായ കർത്താവ് ഇന്ന് നമ്മുടെ ഭവനങ്ങളുടെ മേൽ ചൊരിയാൻ പോവുകയാണ്, നമ്മുടെ തകർന്ന ജീവിതങ്ങളുടെ മേൽ ചൊരിയാൻ പോവുകയാണ്. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് ശുശ്രൂഷയെ പങ്കെടുക്കാം. നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ രക്തം അബദ്ധത്തിൽ വീണ ഒരു രക്തമല്ല, ദൈവം വലിയ വില കൊടുത്ത പുത്ര രക്തമാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും നയിക്കുക. നമുക്കിപ്പോൾ ഈ നിമിഷങ്ങളില് ഗായക സംഘത്തോടൊപ്പം യേശുവിന്റെ രക്തം നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിലൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗപീഠകളിൽ, ജീവിത തകർച്ചകളിൽ, കഷ്ടപ്പാടുകളിൽ, പ്രതികൂലങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ രക്തം എനിക്കും നിങ്ങൾക്കും മോചന ദ്രവ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ രക്തത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ പങ്കാളികളാകാം. Thank you.
ജീവിത പങ്കാളിക്കും മക്കൾക്കും വസ്തുവകൾക്കും അവിടുന്ന് വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തേ. കഥാവേ, രാത്രിയിൽ അവിടുത്തെ രക്തത്തിന്റെ വലിയ സംരക്ഷണം എനിക്കും എന്റെ ഭവനത്തിനും എന്റെ സമസ്ത വസ്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഈശോയുടെ രക്തം നമ്മുടെ രോഗപീഠങ്ങളിൽ, നമ്മുടെ ജീവിത തകർച്ചകളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ രക്ഷാരക്തത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ആരാധന കർത്താവേ, മഹത് കർത്താവേ, എന്റെ ഭവനത്തിന്റെ മേൽ അറക്കപ്പെട്ട കുഞ്ഞാടേ, നിന്റെ രക്തം തളിക്കണമേ യേശുവേ. അവിടുത്തെ പരിശുദ്ധ രക്തം എന്റെ ഭവനത്തിന്റെ മേൽ, എന്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ അങ്ങ് ഇപ്പോൾ ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും യേശുവേ നിന്റെ രക്തം ഒഴുകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്ര കർത്താവേ, നന്ദി മഹത്വ കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വ യേശുവേ, മഹത്വം യേശുവേ, നന്ദി യേശുവേ, ആരാധന മഹത്വം. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ രക്ഷാനാമത്തെ നമുക്ക് ഈ രാത്രിയിൽ മുറുകെ പിടിക്കാം. ആകാശത്തിന്റെ കീഴെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വരമേന്തി കരമേന്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തി 4:12. ആകാശത്തിന്റെ കീഴെ മനുഷ്യകുലത്തിന്റെ, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. അത് പറയപ്പെട്ടവരെയും, ആ നാമം എന്റെയും നിങ്ങളുടെയും രക്ഷാനാമമാണ്. നമുക്ക് സ്വീകരിക്കാം. ഈശ പറഞ്ഞു, സ്വർഗത്തിലെ പിതാവേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. നമ്മൾ പാടി ഉച്ചത്തിൽ രാജ്യം വരണം. ആ വരികൾ പാടി നമ്മൾ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പോവുകയാണ്. ആ വരികളൊന്ന് പാടിത്തരും, ഒന്ന് കേട്ട് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദ ലോർഡ്. സങ്കടങ്ങളെ നമുക്ക് പിൻചെല്ല. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പടിയിലാണ് നീയും ഞാനിപ്പോൾ നിൽക്കുക. അതെ, സ്വർഗത്തിലെ പിതാവ് അനുഗ്രഹിക്കാനായി തൻ്റെ വലത്തുകര ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് ഭവ്യതയോടെ അവിടുത്തെ മുമ്പിൽ നിൽക്കാം. അവിടുത്തെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഇരടികൾ പാടിക്കൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ഉള്ളു തുറന്ന് സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയുടെ പാടി ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 കരമടിച്ച് താളത്തിൽ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ നമുക്ക് ഈ വരികൾ പാടി ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. Thank you.
പരിശുദ്ധ ദൈവമാതാവിനെ പ്രത്യേകമാംവിധം വണങ്ങുന്ന മാസങ്ങളിലാണ് നാം തുടർന്ന് ജീവിക്കുക. ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് മാതാവിനോട് ചേർന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഓഗസ്റ്റ് 1st വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാളാണ്. അദ്ദേഹം മാതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ഫലം വേണ്ടുന്ന വ്യക്തി വൃക്ഷത്തെ സമീപിക്കുന്നു, ഈശോയെ വേണ്ട വ്യക്തി മാതാവിനെ സമീപിക്കണം. അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകളാണത്. ഫലം വേണ്ട വ്യക്തി വൃക്ഷത്തെ സമീപിക്കുന്നു, യേശുവിനെ വേണ്ട വ്യക്തി മാതാവിനെ സമീപിക്കണം. നമുക്ക് ഈ നിമിഷങ്ങളിൽ മാതാവിനോട് ചേർന്ന് ജപമാലയല്ലേ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയ്ക്ക് നേതൃത്വം നൽകുക ശാലോം ശുശ്രൂഷകനായ മനോജ് തോമസാണ്. മനോജ് തോമസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കുകയും വണക്കത്തിനുമായി ജപമാലയല്ലേ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് പരിശ്രമിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.